എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഒബ്ലിക് പ്രൊജക്ഷൻ എന്നുള്ള പോർഷനിൽ വരുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ വർക്കൗട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒബ്ലിക് പ്രൊജക്ഷൻ നമ്മൾ മെയിനായിട്ട് കാവലിയർ പ്രൊജക്ഷൻ എന്നും ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്നും ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരേ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാവലിയർ പ്രൊജക്ഷനിൽ നമ്മൾ സൈഡ് ലെങ്ത്ത്, അതായത് റെസീഡിങ് ആക്സിസിൽ വരയ്ക്കുന്ന ലെങ്ത്ത് ഫുൾ നമ്മൾ തന്നിരിക്കുന്ന സെയിം ഡയമെൻഷനിലാണ് വരയ്ക്കുക. ക്യാബിനറ്റ് പ്രൊജക്ഷൻ ആകുമ്പോൾ അതിൽ റെസീഡിങ് ആക്സിസിലെ ലെങ്ത്ത്, അതായത് അതിൻ്റെ സൈഡ് ലെങ്ത്ത് ഹാഫ് ആക്കിയിട്ടാണ് വരയ്ക്കുക എന്നുള്ളതാണ് മാറ്റം. അപ്പോൾ നമുക്കതിലൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഓർത്തോഗ്രാഫിക് വ്യൂസ് ഓഫ് ആൻ ഓപ്പൺ ബെയറിംഗ് ഇസ് ഗിവൺ ഇൻ ഫിഗർ. അസ്യൂം ദ റെസീഡിങ് ആംഗിളാസ് 45 ഡിഗ്രി. ഡ്രോ ദ കാവലിയർ ഒബ്ലിക് ഡ്രോയിങ് ബൈ ടേക്കിംഗ് ദ സെയിം ഡയമെൻഷൻ. അപ്പോൾ ഇതിൽ കാവലിയർ ഒബ്ലിക് ഡ്രോയിങ് പ്രകാരം നമ്മൾ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റെസീഡിങ് ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ്. ചില ക്വസ്റ്റ്യൻസിൽ റെസീഡിങ് ആംഗിൾ 30 ഡിഗ്രി തരാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊന്ന് പ്രത്യേകം കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഹാഫ് സർക്കിളാക്കി തന്നിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് ഫ്രണ്ട് വ്യൂ ആക്കിയെടുക്കാം, മറ്റേത് അതിൻ്റെ സൈഡ് വ്യൂ ആക്കിയെടുക്കാം. പിന്നെ ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് കാവലിയർ പ്രൊജക്ഷനൊക്കെ വരയ്ക്കുമ്പോൾ, നമുക്ക് സൈഡ് വ്യൂ ഓർത്തോഗ്രാഫിക്കിൻ്റെ വ്യൂസ് തരുമ്പോൾ, സാധാരണ നമ്മൾ വരയ്ക്കാറുള്ള ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ ഒക്കെ ആണ് സാധാരണ തരാറുള്ളത്. ഇത് പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ തന്നാലും റൈറ്റ് സൈഡ് വ്യൂ തന്നാലും നോർമലി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആക്കി റൈറ്റ് സൈഡിലാണ് വരയ്ക്കാറുള്ളത്. ഓക്കെ, അതായത് 45 ഡിഗ്രി ആംഗിൾ എടുക്കാറുള്ളത് റൈറ്റ് സൈഡിലേക്കാണ്. സ്പെഷ്യൽ കേസ് പറയുമ്പോൾ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കാറുള്ളത്. ബാക്കി ഒബ്ലിക് പ്രൊജക്ഷൻ എപ്പോൾ വരയ്ക്കുമ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ആംഗിൾ എടുത്ത് വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, റൈറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളത്. ഐഡൻറ്റിക്കൽ വ്യൂ ആയതുകൊണ്ട്, അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇതിന് സെയിം ആയിരിക്കും ഈ ഫിഗറിന് എന്നുള്ളതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ 45 ഡിഗ്രി എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ ആംഗിൾ 45 ഡിഗ്രി വരുന്ന രീതിയിൽ വരച്ചാൽ മതി. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് 45 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വരച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിലേക്ക് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാമെന്നെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ ആ ഫിഗറും നല്ലോണം റീഡ് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂൻ്റെ ലെങ്ത്ത് 74 ആണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് തിക്നെസ് 10 ആണ്, ദെൻ സ്ലോപ്ഡ് ആയിട്ടാണ് അടുത്ത ആ ഒരു പോർഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 1 by 1 വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ സൈഡ് ലെങ്ത്ത് 74 വരച്ചു. അപ്പോൾ 74 നമ്മളെടുത്ത് വരച്ചിട്ടുണ്ട്, നമുക്ക് വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട് സൈഡ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്ത് 74. ഓക്കെ, ദെൻ നമ്മൾ ആ 74 ഹാഫ് ആക്കിക്കൊണ്ട് ഒരു സെൻട്രൽ ലൈൻ വരച്ചിട്ടുണ്ട്. കാരണം നമുക്ക് രണ്ട് സർക്കിൾ വരയ്ക്കാനുണ്ട്, അതിൽ ഹാഫ് സർക്കിൾ അതിൻ്റെ ടോപ്പ് പോർഷനിൽ വരയ്ക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും അതിനൊരു സെൻട്രൽ ലൈൻ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഹാഫ് സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് 74 ഹാഫ് ആക്കിക്കൊണ്ട് 37 എടുത്തുകൊണ്ട് ഒരു സെൻട്രൽ ലൈൻ വരച്ചു. എന്നിട്ട് 1 by 1 ടോപ്പിലേക്ക് ഒരു 10 mm വരച്ച് വെച്ചു. എന്നതിന് ശേഷം ദെൻ നമ്മൾ എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ, താഴത്തെ ആ സ്റ്റെപ്പ് 74 ആ ബേസിൽ നിന്ന് അതിൻ്റെ ജസ്റ്റ് ടോപ്പിലേക്ക് 10 mm ആണ്. ദെൻ ആ 10 കഴിഞ്ഞിട്ട്, ആ 10 mm കഴിഞ്ഞാൽ പിന്നെ ടോപ്പിലേക്ക് 40 mm ആണ്. ആ 40 mm എടുത്തുകൊണ്ട് നമ്മൾ അടുത്തൊരു സെൻട്രൽ ലൈൻ വരച്ചു. കാരണം ആ സർക്കിൾ വരയ്ക്കാനുള്ള സെൻട്രൽ ലൈൻ ആണ് ആ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ റേഡിയസ് 15 ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആ തിക്നെസ് ഹാഫ് സർക്കിളിൻ്റെ തിക്നെസ് 8 mm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡയമെൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആ ഫ്രണ്ട് വ്യൂ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 15 എടുത്തുകൊണ്ട് റേഡിയസ് വരച്ചു. എന്നതിന് ശേഷം അടുത്തൊരു 8 mm എടുത്തിട്ട് ഹാഫ് സർക്കിൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കാരണം മിഡിലായിട്ട് 10 mm തിക്നെസ്സിലൊരു ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെങ്ത്ത് വരച്ച് നമ്മൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ട് സ്ലോപ്പാണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്നുള്ളത് നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് നോക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും സ്ലോപ്പ് കാണുന്നുണ്ട്, പക്ഷേ സൈഡ് വ്യൂവിൽ ഒരിക്കലും എന്തല്ല ഫ്രണ്ടിൽ തന്നെയാണ് സ്ലോപ്പ് വന്നിട്ടെന്ന് തെളിവില്ല. കാരണം എന്താണ്, മിഡിലാണ് 10 mm തിക്നെസ്സിൽ സൈഡ് വ്യൂവിലൊരു സ്ലോപ്പ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്ലോപ്പ് എവിടെയാണ്, മിഡിലേക്ക് വേണം വരയ്ക്കാൻ. അപ്പോൾ അതിനായിട്ട് അടുത്ത ചെയ്യേണ്ടുന്നത് 45 ഡിഗ്രി എടുത്തു,
നമ്മളുടെ സൈഡ് ലെങ്ത് 50 ആണ്, അല്ലേ? സൈഡ് വ്യൂ പ്രകാരം അതിൻ്റെ ലെങ്ത് 50 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിപ്പോൾ ഈ ഫിഗറിൽ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വരച്ച് കാണിക്കുന്ന റൈറ്റ് സൈഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഐഡൻറ്റിക്കൽ ഫിഗറാണ്, ലെഫ്റ്റും റൈറ്റും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് 45 ഡിഗ്രി, നമ്മൾ കാവലിയർ പ്രൊജക്ഷൻ നോർമലി റൈറ്റ് സൈഡിലാണ് 45 ഡിഗ്രി കൊടുത്ത് വരയ്ക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 45 എടുത്തിട്ട് നമ്മൾ ആ സൈഡ് ലെങ്ത് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു തിക്നെസ്, അതിൻ്റെ തിക്നെസ് എത്രയാണ്? 10 ആണ് ഹൈറ്റ് പറഞ്ഞുള്ളത്, അല്ലേ? 10 മില്ലിമീറ്റർ ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ ആ 50 വരച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു 10 സ്റ്റെപ്പിന് പാരലായിട്ടാണ് അതിൻ്റെ ടോപ്പ് കോർണർ, അതായത് ആ ഒരു ഹാഫ് സർക്കിൾ വരച്ചിട്ടുള്ളതിൻ്റെ ആ എഡ്ജസൊക്കെ എന്താണ്, ഈ താഴത്തതിന് പാരലാക്കി തന്നെയാണ് 50 വരിക എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ സൈഡ് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം താഴത്തതിന് പാരലായിട്ടാണ് ടോപ്പ് വ്യൂ, ടോപ്പ് സൈഡിലൊക്കെ കോർണറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ലൈൻസൊക്കെ നമ്മൾ പാരലാക്കിക്കൊണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ കോർണറുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ആ ഒരു സർക്കിളിനെ ബാക്കി സൈഡിലൂടെ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്യേണ്ടുന്നത് നമ്മൾ ആ ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ ബാക്ക് സൈഡിലും ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ആ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു സെൻട്രൽ ലൈൻ കാണണം. അതായത് നമ്മുടെ റേഡിയസ് 15 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഉള്ളിലെ സർക്കിളിൻ്റെ റേഡിയസ് 15 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുള്ള, ഫ്രണ്ടിൽ കിട്ടിയിട്ടുള്ള അതേ റേഡിയസ് തന്നെയായിരിക്കും ബാക്കിലും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മിഡിൽ കണക്കാക്കിയിട്ട് ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈനും അതേപോലെ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും വരച്ച് വയ്ക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളൊരു ഹാഫ് സർക്കിൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇന്നർ പോർഷൻ മാത്രമേ നമ്മൾ സർക്കിൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഔട്ടർ പോർഷൻ, ഔട്ടർ സർക്കിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഹാഫ് സർക്കിളിൻ്റെ ഔട്ടർ പോർഷനിൽ നിന്ന് ഒരു പാരലൽ ലൈൻ, തിന്നായിട്ട് ഒരു പാരലൽ ലൈൻ വരച്ചിടുക. കാരണം ആ ലൈന് വരെ മാക്സിമം ബാക്കിലും ഔട്ടർ സർക്കിളും വന്ന് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജസ്റ്റ് ആ സ്പേസ് എത്ര വരുന്നുള്ളത് നമ്മൾ തിന്നാക്കി ഒന്ന് വരച്ചിടുക. നമ്മൾ തിക്കാക്കിയിട്ട് ലാസ്റ്റ് ഫൈനലാക്കിയിട്ട് വരയ്ക്കും. ഓക്കെ, അത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തിന്നാക്കി വരച്ചത് വരെ ഔട്ടർ സർക്കിൾ നമ്മൾ ജസ്റ്റ് ഡാർക്കൻ ചെയ്ത് വരച്ച് വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മുടെ സ്ലോപ്പ്ഡ് പോർഷൻ വ്യൂ, നമ്മുടെ സൈഡ് വ്യൂ പ്രകാരം സ്ലോപ്പ്ഡ് പോർഷൻ അതിനകത്ത് തന്നിട്ടുള്ള 20 മില്ലിമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ താഴത്തെ ഒരു 20 മില്ലിമീറ്റർ മാറി ഡോട്ട് ചെയ്യുക, എന്നിട്ട് ദെൻ 10 മില്ലിമീറ്റർ മാറി അടുത്ത ഡോട്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ടോപ്പ് പോർഷനിലും തന്നെയാണ്, സെയിം ആണ്. നമ്മളിവിടെ 20 എടുത്ത പോലെ തന്നെ ടോപ്പിലും ഒരു 20 എടുക്കുക, ദെൻ 10 മാർക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആ സ്ലോപ്പ് വരച്ച് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ വരച്ച് വച്ചിട്ടുള്ളത്. എന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ലോപ്പിന് പാരലായിട്ടാണ് സെയിം സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലൊരു സ്ലോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ലോപ്പ് വരയ്ക്കണമെങ്കിൽ, അപ്പോൾ ആ സ്ലോപ്പിൻ്റെ എന്താ പറയുക, ആ സ്ലോപ്പിൻ്റെ ഒരു ഔട്ടർ കിട്ടണമെങ്കിലും നമ്മൾ എന്ത് വേണം, അതിൻ്റെ അവിടെ ഒരു സെൻട്രൽ ലൈൻ വേണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ ഈ സെൻട്രൽ ലൈൻ വരച്ചിട്ട് ഒരു നമ്മുടെ പിക്ചറിന് പാരലായിക്കൊണ്ട്, അല്ലെ, ആ ഹാഫ് സർക്കിളിൻ്റെ ലെങ്ത്തിന് പാരലായിക്കൊണ്ട് ഒരു സെൻട്രൽ ലൈൻ വരച്ച് വയ്ക്കുക. എന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടും ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുക, എത്ര വിട്ടിട്ട്, ഈ 20 വിട്ടിട്ട്. എങ്കിലേ നമ്മുടെ ഈ സ്ലോപ്പിൻ്റെ ഈ പോർഷനും കൂടെ നമുക്ക് ഒരു ഔട്ടർ സർക്കിൾ, ഔട്ടർ ആർക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഔട്ടർ ആർക്ക് ഇത് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്തതാണ്, നമ്മളതിൻ്റെ ലെങ്ത്തിലുള്ള ഒരു സെൻട്രൽ ലൈൻ വരച്ചു. ആ സെൻട്രൽ ലൈനിൽ നമ്മൾ 20 മാർക്ക് ചെയ്തു, അതായത് 20 വിട്ടിട്ടാണ് ഈ സ്ലോപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് 20 മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം ആ 20 ഔട്ടറിൽ നമ്മൾ വരച്ചു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആ ആർക്കിൻ്റെ വർക്ക്, ആർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ടോട്ടൽ ലെങ്ത്ത്, ആർക്കിൻ്റെ ആ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് വയ്ക്കുക. എന്നതിന് ശേഷം ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടുന്നത്, നമ്മുടെ ഈ ലൈനിന്, അതായത് നമുക്കൊരു ഒബ്ജക്റ്റ് കംപ്ലീറ്റായി വേണമെങ്കിൽ അതിൻ്റെ ആ എഡ്ജസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കോർണേഴ്സൊക്കെ നമ്മൾ കാണിക്കണം. എങ്കിൽ മാത്രമേ, ഇപ്പോൾ ഇങ്ങനൊരു വ്യൂ കിട്ടിയുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഇപ്പോൾ നമ്മുടെ സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അതിൻ്റെ എഡ്ജസും കോർണേഴ്സും നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഔട്ടർ എഡ്ജിന് പാരലായി വരേണ്ടുന്ന കോർണറുകളെ നമ്മൾ പാരൽ ലൈൻസ് വെച്ച്, തിൻ ലൈൻസ് വെച്ച് ആദ്യം വരച്ചു വയ്ക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്ത് കൊടുക്കുക, ഇതിനെ തിക്കാക്കി കൊടുക്കുകയാണ് വേണ്ടത്.
ഓക്കെ, അപ്പോൾ നമ്മൾ 45 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടുള്ള ലൈൻസിന് പാരലലായിട്ട് വരേണ്ടുന്ന ലൈൻസൊക്കെ ആദ്യം വരച്ച് വയ്ക്കുക. ദെൻ ഹൊറിസോണ്ടൽ ലൈനിന് പാരലലായിട്ട് വരയ്ക്കേണ്ടുന്ന ലൈൻസും കോർണറിൽ വരേണ്ടുന്നതും നമ്മൾ വരച്ച് വയ്ക്കുക. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ആ ഒരു പോർഷൻ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ആർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, മേലെ ലെഫ്റ്റ് സൈഡിലും 20 മില്ലിമീറ്റർ മാറിയിട്ട് അവിടെ ഡോട്ട് ഇട്ട് വയ്ക്കുക ഔട്ടർ ആർക്കിൻ്റെ. എന്നിട്ട് നമ്മുടെ ആ ഒരു കോർണറിൽ നിന്ന്, ലെഫ്റ്റിൽ വരുന്ന ആ കോർണറിൽ നിന്ന് അങ്ങോട്ടും ആ സ്ലോപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ എങ്ങനെയാണോ സ്ലോപ്പ് ഇതിൽ വരച്ചത് അതേപോലെ, പക്ഷേ ആ സ്ലോപ്പിൻ്റെ ഫുൾ പോർഷൻ നമുക്കിവിടെ കാണാൻ കഴിയില്ല എങ്കിലും എന്താണ് കാണുന്ന അത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ അതേപോലെ തന്നെ ബാക്ക് സൈഡിലും, നമ്മളെ ഫ്രണ്ടിൽ വരയ്ക്കുന്ന ആ ഒരു പ്ലെയിനിന് പാരലായിട്ട് തന്നെയാണ് അപ്പുറത്തെ ആ ഒരു പ്ലെയിൻ ഉണ്ടാവുക. അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആണ്. അതിൽ നീറ്റായിട്ട് ഡയമെൻഷൻ ചെയ്യുക. നമുക്ക് വേണ്ടുന്ന ഡയമെൻഷൻസ് എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ തിക്നെസ്, അതേപോലെ അതിൻ്റെ ലെങ്ത്തുകൾ, അതിൻ്റെ നാരോ എഡ്ജസ്, റേഡിയസ്, ഔട്ടർ റേഡിയസ്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ നീറ്റാക്കിയിട്ട് ഡയമെൻഷൻ ചെയ്ത് വയ്ക്കുക. എപ്പോഴും ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമുക്ക് പ്രൊജക്ഷൻ ലൈന്, ഡയമെൻഷൻ ലൈന്, സെൻട്രൽ ലൈന്, ഈ ലൈൻസൊക്കെ തിൻ ലൈൻസ് ആയിരിക്കണം. നമ്മുടെ ഔട്ടർ ലൈൻസ് മാത്രമേ തിക്കാക്കി വരാൻ പാടുള്ളൂ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ആ ഒരു ഔട്ടർ ലൈൻസ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഫിഗർ മാത്രം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പാടുള്ളൂ, ബാക്കി എല്ലാ ലൈൻസും തിന്നായിരിക്കണം. ആരോ ഹെഡിൻ്റെ ഷേപ്പൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല നീറ്റാക്കിയിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു, അതിന് ശേഷം 45 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് തന്നെ എടുത്തിട്ടാണ് അതിൻ്റെ ലെങ്ത്ത് വരച്ചത്. ആ ലെങ്ത്ത് വരച്ചിട്ട് 1x1 ഓരോന്ന് സെറ്റ് ചെയ്ത് ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഫിഗറിനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള വ്യൂ പോലെയാണ് കാണുക. അതേപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെയാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പരമാവധി വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഒരു പോർഷനാണ്, മാർക്സ് ഒന്നും വെറുതെ കളയരുത്. ഓക്കെ.